നമസ്കാരം. ഈ കോവിഡ് മഹാമാരിയിൽ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു തൊഴിൽ നഷ്ടപ്പെട്ടിട്ട് കുറച്ച് കാലം അതിൽ നിന്നൊക്കെ വിട്ടു നിന്നിട്ട് പിന്നീട് മറ്റ് മാർഗമില്ലാതെ മറ്റ് തൊഴിലിനിറങ്ങി പിന്നെയും ജീവിതം മുന്നോട്ട് പോകുന്നവരാണ് നമ്മൾ ഒരുമാതിരിപ്പെട്ട മനുഷ്യരെല്ലാവരും. എത്രയോ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഹോട്ടലിലൊക്കെ മാനേജർമാരും അല്ലെങ്കിൽ മറ്റ് രീതിയിലൊക്കെ ഈ വൈറ്റ് കോളർ ജോലി മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒത്തിരി പേർ ഈ കോവിഡ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ലോക്ക്ഡൗൺ കാലഘട്ടത്തിലൊക്കെ തെരുവോരങ്ങളിൽ മീൻ വിൽക്കുന്നതും അതേപോലെ പഴം പച്ചക്കറികൾ അതേപോലുള്ള കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ കഥകൾ നിരവധിയുണ്ട്. ഒന്നും രണ്ടുമല്ല, അനവധിയുണ്ട്. ഒരു തൊഴിലിൽ നിന്ന് മറ്റൊരു തൊഴിലേക്ക് മാറാൻ അവർക്ക് കുറച്ച് സാവകാശം മാത്രമേ വേണ്ടി വന്നുള്ളൂ. ജീവിതം മുന്നോട്ട് പോയല്ലേ പറ്റൂ. അങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോയി ആളുകൾ ഇങ്ങനെ ജീവിതത്തിനെ നേരിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയ ഒരു കൂട്ടരുണ്ട്. അവർക്ക് അവർ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന ജോലിയല്ലാതെ മറ്റൊരു ജോലി അവർക്കറിയില്ല. സത്യത്തിൽ സ്വന്തം നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം തിന്നുക അല്ലെങ്കിൽ അപ്പം കഴിക്കുക എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കൂട്ടർ അന്യൻ വിയർക്കുന്ന അല്ലെങ്കിൽ അന്യൻ്റെ നെറ്റിയിലെ വിയർപ്പ് ഭക്ഷിച്ചായിരുന്നു ഇവർ ഇക്കാലം അത്രയും ജീവിച്ചു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആരാണ് ആ ടീമെന്ന് മനസ്സിലായി കാണുമല്ലോ. സുവിശേഷം പറഞ്ഞു നടക്കുന്നവരാണ് ചില പെന്തക്കോസ്റ്റ് ടീമെന്ന് പറഞ്ഞ ഐറ്റങ്ങളുമുണ്ട്. രാവിലെ ഇറങ്ങും, ഇവിടം വരെ കൈയുള്ള ഷർട്ട് വിട്ട് ബട്ടണ് വിട്ട് മീശയും ഇല്ലാതെ സുവിശേഷം പ്രവർത്തിച്ച് നടക്കുകയായിരുന്നു ചെയ്തത്. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളൊക്കെയാണ് പറയുകയും പ്രവർത്തിച്ച് കാണിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അവരാണ് യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയത്. മറ്റൊരു തൊഴിൽ ചെയ്യാൻ അറിയില്ല, പരിചയമില്ല, ആകെ അറിയാവുന്നത് ജനങ്ങളെ പറ്റിച്ച് ഇതേപോലെ ജീവിക്കുകയായിരുന്നു. അവർ ശരിക്കും പെട്ടുപോയി. പഴയ പോലെ ഒരു ബൈബിളും കക്ഷത്ത് വെച്ചിട്ട് ജനങ്ങളുടെ അടുക്കലോട്ട് ചെല്ലുമ്പോൾ കോവിഡ് മൂലം നട്ടം തിരിഞ്ഞിരിക്കുന്ന ജനങ്ങൾ ചോദിക്കും, എന്നാൽ ഈ കോവിഡിനെ ഒന്ന് മാറ്റിത്തരാമോ എന്ന്. നടക്കുന്ന കാര്യമാണോ? അന്നം വെള്ളം കൂടി മുട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പഴയ പോലെ സുവിശേഷ പ്രസംഗമൊന്നും നടക്കുന്നില്ല. സ്റ്റേജ് കെട്ടി, മൈക്ക് കെട്ടി, അത്ഭുത പ്രവൃത്തി കാണിച്ചു തരാം എന്നുള്ള അതുപോലുള്ള ഗിമിക്സുകളും ഇപ്പോൾ നടക്കാതായി. എത്ര നാളെന്ന് പറഞ്ഞോ സർക്കാരിൻ്റെ ഈ കിറ്റും ബാക്കിയുള്ള കിണ്ടാമണ്ടികളും ഒക്കെ ആയിട്ട് കഴിയാൻ പറ്റുക? മറ്റൊരു തൊഴിൽ ചെയ്യാനാണെങ്കിൽ അറിഞ്ഞും കൂടാ. അപ്പോൾ അവരെല്ലാവരും കൂടെ ജോയിൻ്റായിട്ട് പുതിയൊരു പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. ഈ പ്രസംഗ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ സുവിശേഷം പറഞ്ഞ് നടക്കുന്ന തൊഴിലാളികൾക്ക് പെൻഷൻ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സർക്കാരിനോട് പറയാൻ പോകുന്നു എന്നൊക്കെ ചില വാർത്തകളൊക്കെ കാണുന്നുണ്ട്. എന്നാലും വേലയെടുത്ത് ജീവിക്കാൻ ഒരു തീരുമാനവും ആയിട്ടില്ല കേട്ടോ. കാര്യം വിയർത്ത് ശീലമില്ലാത്തവരാണ്, വിയർപ്പിൻ്റെ അസുഖമുള്ളവരാണ്. ഇനിയും എങ്ങനെ ജനങ്ങളെ പറ്റിക്കാം എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കൂട്ടരെ മാത്രമല്ല, ഇത് എല്ലാ മതത്തിലുമുണ്ട് ഇതിൻ്റെ വകഭേദങ്ങൾ. അത് മുസ്ലിം മതത്തിലുമുണ്ട്, ഹൈന്ദവ മതത്തിലുമുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകളെ പറ്റിച്ച് ജീവിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു കൂട്ടരാണ്, സുവിശേഷ പ്രാസംഗികർ. അതും അവരുടെ പേര് മുതൽ തന്നെ ഉടായ്പ് തുടങ്ങുന്നു. ഈ അന്തോണി നായർ എന്നൊക്കെ നമ്മൾ ചില സിനിമയിൽ കേട്ടിട്ടുള്ള പോലെ അതേപോലുള്ള പേരുകളാണ് അവർ കൊടുക്കുന്നത്. അലുവയും മത്തിക്കറിയും പോലെയാണ് തോന്നുന്നത്. അത് ഇത്ര കാലവും ഇവരുടെ വിഹാര രംഗമായിരുന്നു നമ്മുടെ കേരളവും തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളും ആന്ധ്രാപ്രദേശ് പോലുള്ള. പക്ഷേ അക്ഷരാർത്ഥത്തിൽ കോവിഡ് പണി കൊടുത്തത് 8-ൻ്റെയല്ല 16-ൻ്റെ പണി കൊടുത്തത് ഈ ഒരു കൂട്ടർക്കാണ്. ഇപ്പോൾ സാധാരണ മറ്റു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു തൊഴിൽ പോയാൽ അവൻ അതിൽ വിട്ട് അടുത്ത തൊഴിലേക്ക് പോകും. പക്ഷേ ഈ ഒരു കൂട്ടർക്ക് ഒരു ബൈബിളും കക്ഷത്ത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതേപോലുള്ള ഒരു മതഗ്രന്ഥവും കക്ഷത്ത് വെച്ചുകൊണ്ട് ആളുകളെ പറ്റിച്ച് ജീവിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അവരാണ് ശരിക്കും യഥാർത്ഥത്തിൽ പെട്ടത്. ഇങ്ങനെ എല്ലാ കൂട്ടർക്കും ഇങ്ങനെ സൗജന്യങ്ങളൊക്കെ വാരിക്കോരി കൊടുക്കുന്ന വലിയ കരുതലുള്ള ഒരു സർക്കാരാണ് ഇവിടെ നിന്നാണ് ഈ ഇടതുപക്ഷക്കാർ തന്നെ പാടി പാടി നടക്കുന്നത്. ആ പിണറായി വിജയനോടൊന്ന് പറഞ്ഞ് ഈ ഒരു കൂട്ടർക്ക് കൂടെ എന്തെങ്കിലും ഒരു പെൻഷനൊക്കെ സംഘടിപ്പിച്ച് കൊടുക്കാൻ ഒന്ന് ശ്രമിക്കുക, അല്ലെങ്കിൽ പാവങ്ങൾ പട്ടിണി കിടന്ന് ചത്തുപോകും കേട്ടോ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു. ആ ഹോട്ട്ലൈൻ വീണ്ടും തത്വമയി ടിവിയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്വമയി ടിവിക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹോട്ട്ലൈൻ വീണ്ടും
കേരളത്തിൻ്റെ, കേരള രാഷ്ട്രീയത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ. കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന്